ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണോ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം രാവിലെ 5:30 കേട്ടോ, ഐഷട്ടി ഇപ്പോഴാണ് ഉറങ്ങിയിട്ടുള്ളത്. ഇതുവരെ ഉറങ്ങി എണീറ്റിട്ട് പിന്നെ കരഞ്ഞ് പിന്നെ ഉറക്കിയതാണ്. അപ്പോൾ അവളവിടെ കിടന്നുറങ്ങുകയാണ്. ഐഷട്ടി എണീക്കണതിൻ്റെ മുന്നേ തന്നെ പണികളൊക്കെ വേഗം തീർക്കട്ടെ എന്ന് വിചാരിച്ച് വേഗം അടുക്കളയിൽ കൂടി. അപ്പോൾ അവിടെ ബൾബ് പോയി കിടക്കുക, പോയിട്ടില്ല, ചെറിയൊരു വെളിച്ചം മാത്രമേ ഉള്ളൂ. ഇതാ അങ്ങനെ ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു, അപ്പോഴും വലിയ ലൈറ്റൊന്നുമില്ല. അപ്പോൾ ഒരു ഉഷാറ് തോന്നിയില്ല അടുക്കളയിൽ പണിയെടുക്കാൻ. കുറച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് പുറത്തിറങ്ങി. വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ എന്നാൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാ കേട്ടോ. അപ്പുറത്തെ വളപ്പിലൊരു വാഴ കുലച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ 5.5 സെൻറ് സ്ഥലമാണ് ഉള്ളത്. അതിങ്ങനെ 4 പുറം മതിലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. നമ്മൾ വീടിൻ്റെ തൊട്ട് ഭാഗത്തായിട്ടുള്ളൊരു സ്ഥലമാണത്, അതിലുള്ള വാഴയാണത്. അതിൽ വീടൊന്നും ഇല്ല കേട്ടോ. ഇനി വലത് ഭാഗത്ത് അവരും മാത്രമൊക്കെ കെട്ടി ഉഷാറാക്കിയിട്ടുള്ള വീടാണ്. ഞാൻ എപ്പോഴും കാണിക്കാറില്ലേ ഇത്. ഇത് നമ്മളെ വീടിൻ്റെ വലത് ഭാഗത്തുള്ള, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ കണ്ട് കണ്ട് ബോറടിച്ചിട്ടുണ്ടാവും, പക്ഷെ എത്ര കണ്ടാലും എനിക്ക് ബോറടിക്കില്ല. അതുകൊണ്ട് ഞാനും ഇങ്ങനെ വീഡിയോ എടുത്തിടും. നല്ലൊരു വ്യൂ അല്ലേ ഇങ്ങനെ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പുറത്തെ ഞാൻ നമ്മളെ തൊട്ട് മുന്നിലുള്ള ഒരു വളപ്പാണ് ഇത് കാണുന്നത്. അത് നല്ല പച്ചപ്പായിട്ട് ഒരു കിണറൊക്കെ നിറഞ്ഞ് നിൽക്കുന്നൊരു ഒരു ഫോട്ടോ ആണോ വീഡിയോ ആണോ എന്ന് എനിക്കറിയില്ല, അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തൊട്ട് മുമ്പിലുള്ളൊരു ഒരു വളപ്പാണ്. അവർ ആ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടു. അത് ഫുള്ളൊന്നുമില്ല, കുറച്ച് ഭാഗം മാത്രം. അതങ്ങനെ പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കണ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, കുറച്ച് ഭാഗം ചെത്തിക്കളഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അമ്മ ഐശുട്ടി കിടക്കുകയാണ്. ഉമ്മൻ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പോയിട്ട് ഐശുട്ടി എടുത്ത് പോയി കിടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ദുഃഖ നമസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മ അടുക്കള കയറുള്ളൂ. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് അടുക്കളയിൽ കയറി ചായയൊക്കെ ഉണ്ടാക്കി ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അപ്പോഴേക്ക് ഐശുട്ടിക്ക് പഴമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴം ഈന്തപ്പഴമൊക്കെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവൾ എണീറ്റാ കൊടുക്കുക. എണീറ്റ ഇനിയിപ്പോൾ ഇന്ന് പകൽ ഉറക്കുണ്ടാവില്ല, രാവിലെ കുറച്ച് ഉറങ്ങുന്നതല്ലേ, അതുകൊണ്ട് പിന്നെ ഉറക്കുണ്ടാവില്ല. അപ്പോൾ വേറെ പണികളൊന്നും നമുക്ക് നടക്കില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ എല്ലാ പണികളും തീർക്കണമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ കയറിയത്. അതൊന്നും നടന്നില്ല. ബൾബ് എവിടുന്നേലും മാറ്റിയിട്ടിട്ട് എനിക്ക് അടുക്കളയിൽ കയറിയാൽ മതിയായിരുന്നു. പക്ഷേ രാവിലെ തന്നെ അവിടെ ചെന്ന് ഇത് കണ്ടപ്പോൾ എല്ലാം മൂടും പോയി. അതാണ് ഉണ്ടായത് കേട്ടോ. ഇതിനൊക്കെയല്ലേ പറയുന്നത് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി പറയുകയാണെന്നില്ലേ. സത്യമാണ്, എനിക്ക് എന്താ പറയുക, ചെയ്യണ കാര്യങ്ങൾ അപ്പോൾ ആ സമയത്താണ് ചെയ്ത് തീർത്താൽ ഒക്കെ ചെയ്യും, അതല്ലെങ്കിൽ പിന്നെ അവിടെ കിടക്കും. രാവിലെ ഐശുട്ടി ഉറങ്ങുകയാണ്. ഞാൻ അടുക്കളയിൽ കയറിയിട്ട് പണികളൊക്കെ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എനർജറ്റിക്കായിട്ട് വേഗം പണികളൊക്കെ കഴിയും. അതല്ല, ഐശുട്ടി കരയുകയാണ്. നേരത്തെ അവളെ എണീറ്റ്, ഞാൻ എണീക്കണേൻ്റെ മുന്നേ അവളെ എണീറ്റു. അന്നത്തെ ദിവസം യാതൊരു പണി നടക്കില്ല. അതല്ലെങ്കിൽ ഇപ്പം ഇന്ന് പറഞ്ഞ പോലെ അവൾ ഉറങ്ങുകയാണെങ്കിലും ഞാൻ അടുക്കളയിൽ കയറാതെ, അങ്ങനത്തെ ദിവസങ്ങൾ കുറവാണ്. ഈ ഒരു കാരണം കൊണ്ടപ്പോൾ ഞാൻ അടുക്കളയിൽ കയറാതെ നിന്ന്. അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു പണിയും നടക്കില്ല. ഇപ്പം ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെയാണ് കമൻ്റ് നോക്കാറുള്ളത്. രാത്രി ഐശുട്ടി കരഞ്ഞിട്ടും ബഹളം വെച്ചിട്ടൊന്നും എനിക്ക് കമൻ്റ് നോക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ രാവിലെ അവൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഞാൻ കമൻ്റ് നോക്കും. അന്നത്തെ ദിവസം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ എന്താ ചെയ്യാറെന്നറിയും, ഇപ്പോൾ രാവിലെ കമൻറ്റ് നോക്കാറില്ല. അല്ലെങ്കിൽ ഐശുട്ടി ഉണർന്നിരിക്കുന്ന സമയത്ത്, അവളെടുത്തിരിക്കുന്ന സമയത്ത് കമൻറ്റ് നോക്കും. അത് അവൾക്ക് ഇഷ്ടമില്ല. അവൾക്ക് പാട്ട് കേട്ടിട്ട് അവളോട് സംസാരിച്ചിരിക്കണം. ഞാൻ എന്തോ ചെയ്യണമെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിലായാൽ അവൾ പിന്നെ അതിന് സമ്മതിക്കില്ല. അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. രാവിലേക്കുള്ളതും ഉച്ചക്കുള്ളതും കൂടെ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ടെല്ലാം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നല്ല എനർജറ്റിക് ആയിരിക്കും. അതല്ലാതെ രാവിലെ ഉണ്ടാക്കി പിന്നെ ഫോണിലൊക്കെ നോക്കി കുറച്ച് കഴിഞ്ഞാണ് ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കി അടുക്കളയിൽ കയറുന്നതെങ്കിൽ നമുക്ക് ആ ഒരു മടുപ്പായിരിക്കും, പണികൾ കഴിയാത്ത പോലെ തോന്നും. ഞാൻ ചായ കുടിച്ചപ്പോഴൊക്കെ തന്നെ ഐശുട്ടി ഐശുട്ടിക്ക് പഴമൊക്കെ കൊടുത്തു. ഇത് ഞങ്ങൾ കുറച്ച് കൊച്ചു വർത്താനം പറഞ്ഞു. കഞ്ഞിയല്ല രാവിലെ നമ്മളെന്താ കഴിച്ച്? ആ രാവിലെ പഴം. കണ്ണിൽ കയ്യുണ്ടോ?
പൊന്നോ രാവിലെ നമ്മൾ എന്താ കഴിച്ച്? കഞ്ഞി അല്ലല്ലോ, പഴം. ആ പഴം ശരിക്കും പറഞ്ഞെടുക്ക്. എന്താ കഴിച്ചതെന്ന് പറഞ്ഞെടുക്ക്. കഞ്ഞിയല്ല. നമ്മൾ രാവിലെ കഴിച്ചത് എന്താ? പഴം. ഐഷുട്ടി മറന്നുപോയി. ഓ പഴം. പഴം മാങ്ങല്ല. ഐഷുട്ടിക്ക് എന്ത് ഇഷ്ടാ മാങ്ങ എന്നറിയോ? ഐഷുട്ടിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നുണ്ട്. തലവേദന ഉണ്ട്. പിന്നെ ഉറക്കം ശരിയായിട്ടില്ല. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുകൊണ്ടാണ്. പിന്നെ ഞങ്ങളൊന്ന് കുളിച്ച് വന്നു കേട്ടോ. കുളിച്ച് ഞങ്ങൾ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായി. പുള്ളിക്കുപ്പായൊക്കെ ഇട്ട് കിടക്കണേ. ഈ ഉടുപ്പ് എങ്ങനെയുണ്ട് പൊന്നെ? സൂപ്പർ പറി. ചൂപ്പട് പറി. ചൂപ്പട് പറി. എന്നമ്മ സൂപ്പറാ പറയില്ലേ? ഇങ്ങനെ പറയാ. പിന്നെ പൊന്നൂസേ ഒരു പാട്ട് പഠിക്കേ. മഴമഴ കുടുകുട കുടകുട മയമയ കുടകുട കുടകുട പറ. ഐശുട്ടിക്ക് കഞ്ഞിയെ കൊടുത്ത് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു. കറി, സോറി, മുരിങ്ങക്കായും ചക്കക്കുരും കറിയും, അതുപോലെ ഉണക്കൽ മാന്തള് പൊരിച്ചു തരുന്നു. മാന്തള് കുറച്ച് കരിഞ്ഞുപോയി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഐശുട്ടിനെ ഒന്ന് ഉറക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ ഉറങ്ങുകയും ചെയ്തില്ല കേട്ടോ. പിന്നെ ഞാനും അവളും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കരയൊക്കെ ചെയ്ത് അങ്ങനെ ഐശുട്ടിനെ അവിടെ കിടത്തി. അപ്പോഴേക്കും ഉമ്മ അന്ന് അനിയത്തിയും ഹസ്ബൻഡും വരുന്നുണ്ട് പറഞ്ഞിട്ടേ പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൊറോട്ടയ്ക്ക് വേണ്ടി മാവൊക്കെ കുഴച്ച് വെച്ചു. അതിനിടയിലൊക്കെ വന്നിട്ട് ഞാൻ ഐശുട്ടിനോടെ കിടത്തി വന്നിട്ട് ഇതൊക്കെ വീഡിയോ എടുത്ത് പോവുകയാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഉമ്മ അതൊക്കെ ചെയ്യാൻ നിന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അസംസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഉപ്പാക്ക് ചായക്കടയായിരുന്നു. അപ്പം അത് കാരണം ഉമ്മക്ക് പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഇപ്പോൾ കൈ വേദന കാരണേ കൈ ഭയങ്കര വേദനയാണ്. നമ്മൾ വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഉമ്മക്ക് തീരെ വയ്യാതെയൊക്കെ ആയത്. ഐശുട്ടിനെ അങ്ങനെ എടുത്ത് നടക്കല്ലേ, അപ്പോൾ ഒന്നും കൂടെ അധികമാണ്. ആദ്യമൊക്കെ ഉമ്മ രാത്രി സമയങ്ങളിൽ പകുതി സമയം ഉമ്മ തന്നെ എടുത്തിരുന്നു കേട്ടോ. പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഐശുട്ടിക്ക് ഒരു ആപ്പിളും ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസ് അടിച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആപ്പിളെടുത്തിട്ടുണ്ട്. ഒരാപ്പിളൊന്നും കൊടുത്തിട്ടില്ല, ഒരു ആപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഈന്തപ്പഴം, വേറെ മധുരമൊന്നും ചേർക്കണില്ല. ഈന്തപ്പഴത്തിൻ്റെ മധുരം തന്നെ അവൾക്ക് അധികമാണ്. ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടേ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പം മറ്റു ബൾബൊക്കെ മാറ്റിയിട്ടുണ്ട്, പക്ഷെ അതും വലിയ ലൈറ്റില്ല. സാധാരണ ഞാനിങ്ങനെയല്ല ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. വെള്ളം വെച്ച് അതിൽക്ക് ഒരു കഷ്ണം ആപ്പിളിട്ട് നന്നായിട്ടൊന്ന് വേവിക്കും. എന്നിട്ട് ആ വെള്ളം, വേവിച്ച വെള്ളം ഇതും കൂടെ നന്നായിട്ട് അരച്ച് അതിൽ ഈന്തപ്പഴം ഇട്ട് അരച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഒന്നും കൂടെ നൈസായിരിക്കും, ഒരു തരി പോലും ഉണ്ടാവില്ല. ഇത് ഞാൻ പച്ചില തന്നെ അരച്ച് പിന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഐശുട്ടിക്ക് ഇങ്ങനെ പച്ച ചെന്നാൽ വയറിനൊരു അസ്വസ്ഥതയാണ്. അപ്പം ഞാൻ ഇങ്ങനെ വേവിച്ചിട്ടാണ് കൊടുക്കുക. പച്ച ആപ്പിൾ അങ്ങനെ ജ്യൂസ് അടിച്ചിട്ടൊന്നും കൊടുക്കാറില്ല. പച്ച ആപ്പിൾ എന്നല്ല, ഒന്നും അങ്ങനെ പച്ചക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാറില്ല. അപ്പം ഇങ്ങനെ ആകുമ്പോൾ ആൾക്ക് ഇഷ്ടമാണ്. പിന്നെ ആപ്പിൾ തൊലിയോട് കൂടെ തന്നെ ജ്യൂസ് അടിച്ച് കൊടുത്താൽ കുട്ടികൾക്ക് ബ്ലഡ് കുറവുള്ള കുട്ടികൾക്ക് ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാണ്. എച്ച് ബി കുറവുള്ള കുട്ടികൾക്ക്, പ്ലേറ്റ്ലെറ്റ് കുറവുള്ള കുട്ടികൾക്കൊക്കെ പ്ലേറ്റ്ലെറ്റ് കൂടാനൊക്കെ വളരെ നല്ലതാണ് ഈ ആപ്പിളിൻ്റെ തൊലിയോട് കൂടെ തന്നെ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇത് നല്ലൊരു എനർജി ഡ്രിങ്കാണ്. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് ചേർക്കാം. ഓട്സ് ചേർക്കാം. കുട്ടികൾക്ക് തരിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ആപ്പിളിന് പകരം ഒരാപ്പിൾ എടുക്കാം. അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമാവും. ആപ്പിൾ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ. അത് കഴിഞ്ഞ്
ഇനി പൊറോട്ടയ്ക്ക് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. മുട്ട റോസ്റ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് മുട്ട റോസ്റ്റ് വലിയ ഇഷ്ടമല്ല, ഇഷ്ടം മുട്ടക്കറിയാണ്. അന്ന് മുട്ടക്കറിയും പൊറോട്ട ആക്കാമെന്ന് വിചാരിച്ചു. കുക്കറിൽ വെച്ചാൽ വേഗം പണിയൊരുങ്ങല്ലോ, അപ്പോൾ വേഗം കുക്കറിൽ അഴിച്ചുട്ടി കരയുന്നതിന് മുമ്പ് തന്നെ വേഗം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കറിയൊന്നും ഉണ്ടാക്കണത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, രണ്ടും കൂടെ നടക്കണില്ല. ഞാൻ മാക്സിമം നോക്കി നോക്കി പറ്റണില്ല, ഫോൺ എടുക്കാൻ നിൽക്കുമ്പോഴേക്കൊക്കെ സമയം വൈകിയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ അവസാനം ഞാനാണ് കഴിച്ചത്, ആളപ്പോഴേ സമ്മതിച്ചോളൂ. അപ്പം ഞാൻ കഴിക്കണത് മാത്രം വീഡിയോ എടുത്തു. ഞാൻ ഐശ്വട്ടിയും കൂടി പുറത്തിറങ്ങിയതാണ്. അപ്പം ഉമ്മച്ചി വിറകുണ്ടാക്കണേ കാണാനല്ലേ പിന്നെ ഐശ്വട്ടിയാ ബേബി, ഐശു ബേബി, ഐശു ബേബി. ഐശു ബേബി, ഐശു ബേബി, അതാ തത്തിട്ടയ്യാ എൻ്റെ കുട്ടിക്ക് തളത്തിട്ടയ്യാ കേട്ടോ. കണ്ടില്ലേ ഐശുട്ടി പുതച്ച് കിടക്കുക, ഐശുട്ടിക്ക് തണുത്തിട്ട് വയ്യാ. ശോ തത്തിട്ട് വയ്യ അല്ലേ, ഇത് എന്തൊരു സാധനമാണ്. ഉടുപ്പിടുക എന്നാ നമുക്ക് ഉടുപ്പിടുക. ഇന്ന് രാവിലെ എന്താ കഴിച്ചത് പൊന്നു? പയം. രാവിലെ എന്താ കഴിച്ചേ? എന്താ പൊന്നു കഴിച്ചേ? അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ വാട്സപ്പ് വഴിയോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് മൂന്നാൾക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ അത് വലിയൊരു കാര്യമായിരിക്കും. അപ്പം ഇൻഷാല്ലാ അടുത്ത ദിവസം കാണാം.